നമസ്കാരം ഞാൻ പ്രതിഭ ദിലീപ് ഇത് ഒരു ദേശത്തിന്റെ ഭൂമിഗീതം ഒരു നാടിന്റെ നീരൊഴുക്ക് നിങ്ങൾ എല്ലാവരും ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച നമ്മുടെ നാടിന്റെ കഥ പറയുന്ന ചുനക്കര പെരുമയിലേക്ക് സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം ചങ്കിന്റെ മൂലയിൽ ഇപ്പോഴും നീണ്ടു നിവർന്നങ്ങനെ ഇന്നലെ ഞങ്ങളെ കൊണ്ടോയ കുഞ്ഞു വഴികളല്ല ചങ്കിന്റെ മൂലയിൽ ഇപ്പോഴും നീണ്ടു നിവർന്നങ്ങനെ പണ്ടെന്നും ചാടിക്കാലക്കെത്തി മൃത്ത ചിറയിൽ കുളം പയ്യാരം ചൊല്ലിക്കരഞ്ഞെൻ്റെ ഉള്ളം കലക്കിടുന്നും പണ്ടെന്നും ചാടിക്കാലക്കെത്തി മൃത്ത ചിറയിൽ കുളം പയ്യാരം ചൊല്ലിക്കരഞ്ഞെൻ്റെ ഉള്ളം കലക്കിടുന്നു ഓ പഞ്ഞക്കാലത്തിലെ കാന്താരി പൊട്ടിച്ച നീറ്റലിന്നും നാവിൻ്റെ തുമ്പിന്നും മാറാതെ കണ്ണുനിറക്കണിന്നും പഞ്ഞക്കാലത്തിലെ കാന്താരി പൊട്ടിച്ച നീറ്റലിന്നും നാവിൻ്റെ തുമ്പിന്നും മാറാതെ കണ്ണുനിറക്കണിന്നും കല്ലേറു കൊണ്ടു കലങ്ങിയ മുട്ടത്തെ വാളൻകുളി വായിലെ കപ്പലോട്ടത്തിൻ്റെ കാലം തിരക്കണിന്നും കല്ലേറു കൊണ്ടു കലങ്ങിയ മുട്ടത്തെ വാളൻപുളി വായില് കപ്പലോട്ടത്തിൻ്റെ കാലം തിരക്കണിന്നും ഐക്കര തോട്ടിന്ന് ഞങ്ങളെ വെട്ടിച്ചു പോയ മീനെ ഇക്കാലത്തോളവും ഞങ്ങളെ കാണാതെ എങ്ങൊളിച്ചു ഐക്കര തോട്ടിന്ന് ഞങ്ങളെ വെട്ടിച്ചു പോയ മീനെ ഇക്കാലത്തോളവും ഞങ്ങളെ കാണാതെ എങ്ങൊളിച്ചു ഇടവക്കാലം പൊട്ടിച്ചാറിയ കാലം കറുത്ത മഴ ചൂടിയ ചെമ്പില പൊട്ടിച്ച് ദേഹം നനച്ച കാലം ഇടവക്കാലം പൊട്ടിച്ചാറിയ കാലം കറുത്ത മഴ ചൂടിയ ചെമ്പില പൊട്ടിച്ച് ദേഹം നനച്ച കാലം ഓ അക്കാലത്തെ കൊന്നു പോകണം ഞങ്ങൾക്ക് പിന്നെ ദൈവേ അക്കാലത്തോളം പ്രിയപ്പെട്ട കാലവും വേറെയില്ല അക്കാലത്തെ കൊന്നു പോകണം ഞങ്ങൾക്ക് പിന്നെ ദൈവേ അക്കാലത്തോളം പ്രിയ കോട്ടമുക്ക് ചുനക്കരയിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഒന്ന് പടയും പടക്കോപ്പുകളും യുദ്ധകാകളങ്ങളും മുഴങ്ങിയിരുന്ന ഗതകാല തുടുപ്പുകളുടെ തിരുശേഷിപ്പ്. ആദ്യകാലത്ത് ഇതിന് കോട്ടയ്ക്കകം എന്നായിരുന്നു പേര്. ഒരു രാജഭരണ വീരകാലത്തിൻ്റെ സ്മരണകൾ നിറഞ്ഞ മണ്ണ്. കായംകുളം രാജാവിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും ഭാഗമായിരുന്ന ഈ നാട്ടിൽ ഇതേപോലെ ഒരു കവലയും അതിന് ഈ പേരും വന്നത് ചരിത്രം ചാർത്തിക്കൊടുത്ത കയ്യൊപ്പ്.
ബാലു നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയിടത്തു നിന്നും ഞാൻ തുടങ്ങുകയാണ്. കഥ വെറുതെ പറഞ്ഞു പോകുവാനുള്ളതല്ല, അറിഞ്ഞു പോകുവാനുള്ളതാണ്. ഞാനത് അറിയാൻ തുടങ്ങുകയാണ്. ഇത് യാത്രയാണ്. പാതി വഴിയിൽ ആരും മടങ്ങിയേക്കാം, ചിലപ്പോൾ ഈ ഞാൻ. എന്നാലും കഥ തുടർന്നുകൊണ്ടേയിരിക്കും. ആദ്യ പാഠം ഈ കലാലയത്തിൽ നിന്ന് ഗുരുമുഖത്തു നിന്ന്. അതാ അതിന്റെ ശരി. അറിവിനെ അമൃതായി കാണുന്ന ജനസഞ്ചയം, നിരന്ന സരസ്വതി മന്ദിരങ്ങൾ, ഇളം ചുണ്ടിൽ സ്വരങ്ങളുടെ മധുരം നുണയുന്ന കുരുന്നുകൾ, 1897 മുതൽ വിദ്യാലയങ്ങളുള്ള നാട്ടിൽ ഇതും തലയുയർത്തി നിൽക്കുന്നു. ചിന്നക്കര വടക്കൊരു കരയോഗം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. NSS കരയോഗം, ശങ്കരനാരായണ വിലാസം കരയോഗം, അവരാണ് ഇവിടെ സ്കൂൾ ആരംഭിക്കുന്നത് ആദ്യമായിട്ട്. ആദ്യം ഈ കൈപ്പിള്ളിൽ മുക്കിനാണ് സ്കൂൾ വന്നത്. സ്ഥലസൗകര്യമായപ്പോൾ വടക്കോട്ട് മാറി. കോട്ടമുക്ക് സ്കൂളിലാണ് അറിയപ്പെടുന്നത്. NSS UPS ആണ് ശരിക്കുള്ള പേരല്ലേ. LPS ആയിരുന്നു അത്, പിന്നെ NSS UP സ്കൂളായി. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും പറയില്ല, അവരിൽ ഭൂരിപക്ഷം പേരുമാണ് ഹൈസ്കൂളിലേക്ക് വന്നത്. പിന്നീട് 5, 6, 7, 8, 9, 10 എന്നുള്ള നിലയിലേക്ക് വലിയൊരു മാറ്റം അതുണ്ടാക്കി. ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം. ആ കാലത്ത് ഈ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം സ്കൂളുണ്ടായിരുന്നു ചിന്നക്കര പഞ്ചായത്തിലാണ്. ചിന്നക്കര ഗവൺമെൻറ് സ്കൂളാവാം, കോട്ടമുക്ക് NSS സ്കൂളാവാം. ആദ്യമേ തന്നെ ആരംഭിച്ച ചിന്നക്കര സർക്കാർ UP സ്കൂള്. ആയിരത്തി 1922 കുടിപ്പള്ളിക്കുടം പോലെ വിദ്യാലയത്തിന്റെ ആദ്യ രൂപം VP ഗ്രാൻഡ് സ്കൂൾ എന്ന പേരിൽ ചുനക്കര വടക്ക് വേണാട്ട് തറവാട്ടിൽ ആരംഭിച്ചു. ആയിരത്തി 1937 MB ഗ്രാൻഡ് സ്കൂളായി അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു. ചുനക്കര വടക്ക് കൈപ്പള്ളിയിൽ കൃഷ്ണനുണ്ണിത്താൻ സ്ഥാപിച്ച ഈ സ്കൂൾ ഇന്ന് കാണുന്ന NSS UPS ആയി 1952 മുതൽ ഈ നാടിന് അറിവിന്റെ പ്രകാശം പരത്തി നിലയുറപ്പിച്ചു. ഒരുപാട് മുത്തുകൾ ചേർന്ന മാലയാണ് ഈ വിദ്യാലയം. കോർക്കപ്പെട്ട മുത്തുകളിൽ ചിലവന് ഒരുപാട് ശോഭ നിറഞ്ഞതായിരിക്കും. അതേപോലെ ഒരു മുത്താണിത്. അതിന്റെ തിളക്കം ഈ നാടിന്റെ മുഖത്തും പ്രകാശം പരത്തിയിട്ടുണ്ട്. നടന്നുകൊണ്ടാണോ എഴുത്തൊക്കെ? എന്താ പേര്?
സുരേന്ദ്രൻ. ആ ചിരിയും ആ പിഞ്ചുകാലിൻ്റെ താളവും വളർന്നുകൊണ്ടേയിരുന്നു. അത് ഈ അങ്കണവും കടന്ന് ചുനക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, പന്തളം NSS കോളേജ്, അണ്ണാമല സർവകലാശാല, അങ്ങനെ അറിവിൻ്റെ കതിർ തേടി പറന്ന ദൂരങ്ങൾ ഒരുപാട്. ആ കൂടുമാറ്റങ്ങളിൽ കൂടെ ചേർത്തത് ഒരുപാട് തിലകങ്ങൾ: ജേർണലിസം, പബ്ലിക് റിലേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ബിരുദാനന്തര ബിരുദങ്ങൾ. ഇളം ചുണ്ടിലേക്ക് വീണ അക്ഷരങ്ങളുടെ മധുരം ആ ജീവിതത്തിനും ജീവനുമൊപ്പം തുടർന്നുകൊണ്ടേയിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, കലാകൗമുദി, മാധ്യമം, ദേശാഭിമാനി, കഴിഞ്ഞ 30 വർഷമായി വിവിധ മാധ്യമങ്ങളിൽ രചനയുടെ കയ്യൊപ്പ് ചാർത്തി. KR നാരായണൻ, ഇന്ത്യയുടെ വിശുദ്ധി എന്ന പേരിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണന്റെ ജീവചരിത്രവും കുറിച്ചു. APJ അബ്ദുൾ കലാമിന്റെ വിഷൻ 2010 എന്ന ഗ്രന്ഥത്തിന്റെ സഹപ്രവർത്തകൻ, 40-ൽ പരം ഡോക്യുമെന്ററികളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, നാടിന്റെ പെരുമയിലേക്ക് ഒരു തൂവൽ കൂടി ചാർത്തി ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരിക്കുന്ന ആ പ്രതിഭയെ നാം അറിയും. സുരേന്ദ്രൻ ചുനക്കര. ആ വലിയ മനുഷ്യനും കടന്നു വന്നത് ഈ സരസ്വതി മന്ദിരത്തിന്റെ ഹൃദയത്തിൽ നിന്നുമായിരുന്നു. സരസ്വതി നമോസ്തുതേ. ചുനക്കരയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സരസ്വതി ക്ഷേത്രങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു സ്ഥാപനമാണ് ചുനക്കര വടക്ക് NSS UP സ്കൂൾ. ഞാൻ പഠിച്ച വിദ്യാലയമാണ്. എന്നെ പോലെ ആയിരങ്ങൾ പഠിച്ച് ഈ ചുനക്കരയുടെ യശസ്സ് മറ്റിടങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു വിദ്യാലയമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന സാമ്പ്രദായിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഉപരിയായി വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു മഹാസ്ഥാപനമായിരുന്നു അത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേവലം പുസ്തകത്തിലെ അക്ഷരങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമായിരുന്നില്ല, മറിച്ച് വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ വിദ്യാർത്ഥിയിലും അടിഞ്ഞുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ഓരോ അധ്യാപകരും അവരുടെ കഴിവുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ രാമകൃഷ്ണപ്പള്ള സാറിനെ ഞാൻ ഓർത്തു പോവുകയാണ്. മനോഹരമായ കൈശ്വരത്തിൻ്റെ, വടിവൊത്ത കൈശ്വരത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ക്ലാസ്സിലൊക്കെ ഈ ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ ആദരവോടെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലെ എഴുതണം,
അദ്ദേഹത്തെ പോലെ നല്ല കയ്യശ്വരമുള്ള ആളായിരിക്കണമെന്ന് അദ്ദേഹം ഒരു റോൾ മോഡലായി നമ്മൾ മുന്നിൽ നിൽക്കുക. അതുപോലെ പലരും ഇപ്പൊ തന്നെ അടുത്ത കാലത്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ സയൻസ് ക്ലബുകളെ സംബന്ധിച്ച് ഇത്ര പ്രാധാന്യമൊക്കെ വന്നിട്ടുണ്ട്. അന്ന് മുതൽ, അതായത് ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ സ്കൂളിൽ 1970s ആലോചിക്കുന്നത് ഈ സ്കൂളില് സയൻസ് ക്ലബ് ഉണ്ടായിരുന്നു. എനിക്കൊരു അപകടം പോലും സംഭവിച്ചിട്ടുണ്ട്. സയൻസ് ക്ലബിലെ ഈ അധ്യാപകർ ഡെമോൺസ്ട്രേഷൻ നടത്തുകയല്ല, പറഞ്ഞു തന്നതിന് ശേഷം കുട്ടികളോട് പറയുന്നു നിങ്ങളത് ചെയ്യാൻ പറയുക. ഒരു പരീക്ഷണം നടത്തിയപ്പോൾ കുട്ടികളെ മറ്റു കുട്ടികളെ കാണിക്കാനായിട്ട് പരീക്ഷണം നടത്താൻ നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അതിലുണ്ടായ ഒരു ചെറിയ കൈപ്പിഴവ്, ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു. എൻ്റെ കൈയും മൂക്കും ഒക്കെ മുറിഞ്ഞ് എന്നെ അച്യുതക്കുറുപ്പ് സാറും ശിവരാമുള്ള സാറും ഒക്കെ കൂടെ ചേർന്ന്, ഗോവിന്ദൻ നായർ സാറും കൂടെ ചേർന്ന് വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്ന് നോക്കി ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു. അവരുടെ കണ്ണിലെ കണ്ണുങ്കി ഞാൻ എപ്പോഴും കാണും, അവരുടെ മുഖത്തെ ടെൻഷൻ ഞാൻ എപ്പോഴും കാണും. അവരുടെ മകനെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളൊരു ഒരാളായിട്ട് അവരെ എന്നും നമ്മുടെ കൂടെ കൊണ്ടുനിൽക്കാൻ പറ്റുന്ന തരത്തിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഗുരുശിഷ്യൻ എന്ന് പറയുന്നത് വെറുതെ ഒരു യാന്ത്രികമായ ബന്ധമല്ലെന്ന് മറിച്ച് ജൈവികമായ ബന്ധമാണെന്ന് നമുക്ക് നമ്മളെ പഠിപ്പിച്ച ആ മഹാ മനസ്കരെ ഞാൻ ഇപ്പോൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഖസാക്കിന്റെ ഇതിഹാസം കേവലം 12 വയസ്സ് പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്ന പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അന്നത്തെ കാലത്തിൽ അത്ഭുതമാണ്, മലയാള നോവൽ സാഹിത്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവം സൃഷ്ടിച്ച ആ നോവൽ ഞാൻ വായിച്ചിരിക്കണമെന്ന്, ഈ 7-ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന കുട്ടി വായിച്ചിരിക്കണമെന്ന് അധ്യാപകന് തോന്നാനുണ്ടായ ആ ക്രാന്ത ദർശിത്വമാണ്, ആ ദീർഘദർശനമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പുസ്തകം വായിച്ച് രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് രാത്രി പുസ്തകം വായിച്ച് കിടന്നപ്പോൾ ഒന്നും മനസ്സിലായിട്ടില്ല. അന്നത്തെ ആ അദ്ദേഹത്തിൻ്റെ ഭാഷ, ഈ പറയുന്ന അറിയാമല്ലോ, ഈ വിജയൻ്റെ അന്നത്തെ അതിമനോഹരമായ ഭാഷ അതൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും പുസ്തകം വായിച്ചു. അദ്ദേഹം പിറ്റേ ദിവസം ചോദിക്കും പുസ്തകത്തിൻ്റെ സാരാംശം പറയാൻ പറയും. അതുകൊണ്ട് രാത്രിയിൽ പുസ്തകം വായിച്ചു കൊണ്ട് കിടന്നപ്പോഴൊരു ഓർമ്മയിപ്പോഴും എന്നെ ഒരു ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരും. എന്റെ ഓടിച്ച വീടിന്റെ മുകളിലേക്ക് ഈ രാത്രിയിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ചന്നം ഭിന്നം മഴ പെയ്യുന്നൊരു താളമുണ്ട്, ഒരു കാറ്റടിക്കുന്നു. അതേ സമയം തന്നെയാണ് പാലക്കാടൻ കരിമ്പനകളിൽ കാറ്റ് പിടിക്കുന്ന രംഗം ഒരു രീതിയിൽ എഴുതിയത് ഞാൻ വായിക്കുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു സ്മരണയായ പുസ്തകത്തിന്റെ ആ വാക്കുകൾ, ആ ഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ നമ്മളെ എന്തിനാണ് അതിലേക്ക് കൊണ്ടുപോയത്? ഇങ്ങനൊരു പുസ്തകം വായിച്ചിരിക്കണം, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് അറിവുള്ളവരായി മാറണമെന്ന് വളരെയധികം എന്താ പറയാ ഉത്പതിഷ്ഠിതത്തോടുകൂടി ഒരു ക്രാന്ത ദൃശ്യത്വത്തോടുകൂടി അന്നത്തെ അധ്യാപകർ കണ്ടിരുന്നുള്ളതാണ് അവരുടെ വലിപ്പം. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടാവാം, പക്ഷേ സിലബസിന് പുറത്ത് നമ്മുടെ വീടുകളിലേക്ക് എത്തി നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഓരോരുത്തരുടെയും കുറ്റങ്ങളും കുറവുകളും നന്മകളും തിന്മകളും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്ന അധ്യാപകരായിരുന്നു അവരെന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം.
അങ്ങനെ സ്കൂളിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. കേരളത്തിലെ ആദ്യകാല സ്കൂളിൽ ഒന്ന് തന്നെയാണ്. സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നത് നിലത്തിരുത്താശാന്മാരാണ്. ഇപ്പോഴത്തെ പോലെ എൽ കെ ജിയും യു കെ ജിയും പഠിച്ചാലാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നിലത്ത് മണ്ണിൽ എഴുതിയാണ്, മണ്ണിൽ എഴുതി പഠിച്ചാണ്, ആശാനും പള്ളിക്കൂടത്തിൽ പഠിച്ചാണ് ഞങ്ങളൊക്കെ വന്നത്. ആശാനെ ഇപ്പോഴും മനസ്സുകൊണ്ട് നമിക്കുന്നു. വാസുദേവൻ ആശാൻ, വാസുദേവൻ പിള്ള ആശാൻ എന്ന വേറെ ഒരു അധ്യാപകനായിരുന്നു, ഒരു ഗുരുവായിരുന്നു എന്നെ എഴുത്തിലിരുത്തിയെങ്കിൽ പോലും രാമഭായർ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു എന്നെ എഴുത്തിലിരുത്തിയത്, എന്റെ ഹരിശ്രീ കുറിച്ചത്. പക്ഷേ എന്നെ അക്ഷരം പഠിപ്പിച്ചത് ഈ വാസുദേവൻ പിള്ള ആശാനായിരുന്നു. അദ്ദേഹം എന്നെ മാത്രമല്ല, ആ നാട്ടിലെ ബഹുഭൂരിപക്ഷം എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെയൊക്കെ അന്നത്തെ കുട്ടികളെയൊക്കെ തന്നെ അദ്ദേഹമായിരുന്നു അക്ഷരം പഠിപ്പിച്ചിട്ട്. അദ്ദേഹത്തിന്റെ സ്നേഹം, അദ്ദേഹത്തിന്റെ കരുണ, അദ്ദേഹത്തിന്റെ ദയ, അനുതാപം, ഇതൊക്കെ തന്നെ ഇന്നലെ എന്ന പോലെ മനസ്സ് നിൽക്കുകയാണ്. നന്ദി പറയാൻ കഴിയുന്നില്ല. അവരോടൊക്കെ ഒരുപക്ഷെ അവരെ മൺമറഞ്ഞു പോയിരിക്കുന്നു, അവരോട് ഇനിയും നന്ദി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പക്ഷേ എങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ അവരോടുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തേണ്ടത് ഓരോ ചുനക്കരക്കാരന്റെയും ഒരു കടമയാണെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് ദൂരെ നിന്നാ. ആരെ കാണാനാ? ഒരുപാട് പേരെ കാണാനുണ്ട്, അതിലെല്ലാരും ഉണ്ടോന്ന് അറിയില്ല. അവിടെ ഞങ്ങൾ ഉരച്ച കല്ലില് തീ പിറന്നന്ന് പിന്നെ തീ നിറച്ച വഴികളാകെ വെളിച്ചമായെന്ന്. അവിടെ 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 ഞങ്ങൾ ഉരച്ച കല്ലില് തീ പിറന്നന്ന് പിന്നെ തീ നിറച്ച വഴികളാകെ വെളിച്ചമായെന്ന്.